ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലാണ്. അവിടുത്തെ പൂരം പടയണിയുടെ തലേദിവസത്തെ ഒരുക്കങ്ങൾ എവിടം വരെയായെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നാളെ രാത്രിയാണ് പൂരം പടയണി. നാളത്തേക്കിനുള്ള അന്നവും കോലും ഒക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി അവരാരും ഉറങ്ങാതിരുന്ന് നാളെ വൈകുന്നേരത്തേക്കിനെല്ലാം റെഡിയാക്കി. നിലമ്പേരൂർ പടയണി വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവങ്ങളിലൊന്നാണ്. പടയണി ഒരു പ്രകൃതിയുമായി വളരെ ഇഴയെടുപ്പമുള്ള ഒരു ഉത്സവമാണ്. പടയണിയുടെ പ്രത്യേകത, ഇതിലുപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ഏതാണ്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മറ്റ് മാർഗത്തിൽ നിന്നുള്ളത് ഉപയോഗിക്കുന്നുള്ളൂ. പടയണി 16 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. നമ്മുടെ ഓണത്തിൻ്റെ പിറ്റേന്ന് അവിട്ട നാളിൽ ചൂട്ടിടിയിൽ എന്ന ചടങ്ങോടുകൂടി പടയണി ആരംഭിക്കും. 16 ദിവസവും പടയണിക്ക് ചില ചടങ്ങുകളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആ ദിവസം ചൂട്ടിടിയിൽ എന്ന് പറയുന്നത് കരക്കാർ അവരവരുടെ വീടുകളിൽ നിന്ന് നമ്മുടെ തെങ്ങിൻ്റെ ഉണങ്ങിയ ഓലച്ചൂട്ടുകൾ കൊണ്ടിരിക്കും. അത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന അഗ്നി ഈ പടയണിക്കളത്തിൽ ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ചൂട്ടിടിയിൽ എന്ന് പറയുന്നത്. 16 ദിവസത്തെ പടയണിക്കും 16 രാത്രികളിലും അത് നടക്കുന്നതിന് ചില അനുഷ്ഠാന ക്രമങ്ങളുണ്ട്. ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേക തരത്തിലുള്ള നിർമ്മിതികൾ പടയണിയിൽ അവതരിപ്പിക്കും. അതിന് ഞങ്ങൾ അടിയന്തരക്കോളം എന്നാണ് വിളിക്കുന്നത്. ഈ ഇത് 4 ഘട്ടമായിട്ടാണ് നടപ്പാവുന്നത്. ആദ്യ 4 ഘട്ടം 4 ദിവസം ചൂട്ട് മാത്രം വെച്ചുള്ള പടയണി, ചൂട്ട് പടയണി എന്ന് പറയും. 4ാം ദിവസം പടയണിക്കളത്തിൽ പച്ച എന്ന് പറഞ്ഞ് പനയോല പടയണിക്കളത്തിൽ വരും. 5ാം ദിവസം പൂമരം. 6ാം ദിവസം തട്ടുകൂട എന്ന് പറഞ്ഞൊരു നിർമ്മിതിയുണ്ട്. 7ാം ദിവസം പാറാവളം. 8ാം ദിവസം പൂമരം. അങ്ങനെ 8ാം ദിവസം കൂടമറുത്ത് എന്നൊരു ചടങ്ങുകളൂടി ആ നിർമ്മിതികളുടെ അവസാനമാവും. 9ാം ദിവസം മുതൽ പ്ലാവില കോലങ്ങളാണ്. നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഈ പ്ലാവില കൊണ്ടുള്ള കോലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. അത് 9ാം ദിവസം താപസനും 10ാം ദിവസം ആനയും 11ാം ദിവസം ഹനുമാനും 12ാം ദിവസം ഭീമനുമായിരിക്കും എഴുന്നള്ളുന്നത്. ആ 12ാം ദിവസം ഭീമൻ്റെ എഴുന്നള്ളത്തോടുകൂടി പ്ലാവില കൊണ്ടുള്ള കോലങ്ങൾ അവസാനിക്കും. അത് നിങ്ങൾ പ്ലാവില നൃത്തം എന്ന് പറയും. പിന്നെ പിണ്ടി കുരുത്തോല എന്ന മാധ്യമം ഉപയോഗിച്ചുള്ള പടയണിയായിരിക്കും നടക്കുന്നത്. 13ാം ദിവസം കൊടിക്കൂറ, അത് പിണ്ടി കൊണ്ട് നിർമ്മിക്കുന്നതാണ്. 14ാം ദിവസം കാവൽപിശ എന്ന് പറയും, അത് കുരുത്തോല കൊണ്ട് മെടഞ്ഞെടുക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കാണാൻ പറ്റും. 15ാം ദിവസമാണ് ഇന്നത്തെ ദിവസമായ മകമ്പടയണി. മകമ്പടയണിക്ക് അമ്പലക്കോട്ടയാണ് അന്നത്തെ അടിയന്തരക്കോലം. 16ാം ദിവസം സിംഹം, ദേവിയുടെ വാഹനമായ സിംഹം എഴുന്നള്ളുന്നതോടുകൂടി പടയണി അവസാനിക്കും. അതിന് കൂടെ എഴുന്നള്ളിക്കുന്ന നിർമ്മിതികളാണ് ഈ കാണുന്ന അന്നവും ഭീമനും രാവണനും യക്ഷിയുമൊക്കെ തുടങ്ങിയ ഈ കോലങ്ങളെല്ലാം. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് പുത്തനന്നങ്ങളുടെ എഴുന്നള്ളത്താണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് കാണാം. ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്നതാണ് ഈ പുത്തനന്നങ്ങൾ. അത് ആളുകളുടെ പലതരത്തിലുള്ള അഭിലാഷ പൂർത്തീകരണം, അല്ലെങ്കിൽ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളെ മറികടക്കാനുള്ള നേർച്ചകൾ എന്ന രീതിയിലാണ് അന്നം ഇവിടെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. ഈ 16ാം ദിവസത്തെ സിംഹം നല്ലിക്കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽത്തറയും ചുറ്റി ചൂട്ടും പനയോലയും ആയിട്ട് ആളുകൾ പോകും. അവർ തിരിച്ചു വരുമ്പോൾ ആ പനയോലയിൽ പിടിച്ച് തുള്ളി പടയണിക്കളത്തിൽ തുള്ളി നിൽക്കുന്ന ആളുകൾ നിലത്തടിക്കുന്നതോടെ പടയണി ചടങ്ങുകൾ അവസാനിക്കും. അതിനുശേഷം അരിയന്തിരിയും വെപ്പ് എന്നുള്ള ചടങ്ങാണ്. ആ ചടങ്ങ് നടത്തുന്ന ആൾ മാത്രമേ മൈതാനത്ത് കാണുകയുള്ളൂ, മറ്റാരും അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെയാണ് പടയണിയുടെ ചിട്ടവട്ടങ്ങൾ. പടയണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി വസ്തുക്കളുടെ
ഉപയോഗമാണ് പടയണി പടയണിയുടെ പ്രത്യേകത. അത് നമുക്ക് മാലിന്യം ഒരു പ്രശ്നമായിരിക്കുന്ന കാലത്ത് പടയണിയുടെ ചിട്ടവട്ടങ്ങൾ. പടയണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി വസ്തുക്കളുടെ ഉപയോഗമാണ് പടയണിയുടെ പ്രത്യേകത. അത് നമുക്ക് മാലിന്യം ഒരു പ്രശ്നമായിരിക്കുന്ന കാലത്ത് നമുക്ക് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഒരു വലിയ ദൈവത്തിന് നൽകുന്ന ഒരു വലിയ നേർച്ചയായി പടയണി മാറുന്നു എന്നതാണ് പടയണിയുടെ ഏറ്റവും